നമസ്കാരം ഗൈസ്, കൊല്ലം ഫുഡീസിന്റെ പുതിയൊരു ഫുഡ് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കല്യാണം കൂടാനാണ് വന്നിരിക്കുന്നത്. ചവറ തെക്കുംഭാഗം സൈഡിലാണ് കല്യാണം. റിച്ച് കാറ്ററിംഗിന്റെയാണ് പരിപാടി. ഫ്രണ്ടിലെ റിസപ്ഷൻ ഏരിയ തന്നെ നമുക്ക് വേണ്ടി ചിക്കൻ നഗറ്റും കിണ്ണത്തപ്പമൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. സൈഡിലായിട്ട് ദാ ഇതുപോലെ ജിലേബി ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാ കല്യാണത്തിനും ഫ്രണ്ടിൽ തന്നെ കാണുമല്ലോ വെൽക്കം ഡ്രിങ്ക്സ്, ഫ്രഷ് ജ്യൂസുകളും മൊഹീത്തോസും, പിന്നെ ലൈവായിട്ട് ചായയും കോഫിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രസന്റേഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഒറ്റ ഡ്രിങ്ക് കുടിച്ചു നോക്കി. ബ്ലൂബെറി ബ്ലൂബെറി കറക്റ്റ് ടേസ്റ്റ് ഡിഫൈൻ ചെയ്യും. അതെനിക്കറിഞ്ഞു, നല്ല സോഡയുടെ ടേസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു ചിക്കൻ നഗറ്റ് എടുത്ത് കഴിച്ച് അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് മെയിൻ കോഴ്സിലോട്ട് അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. നല്ല ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കല്യാണമായിരുന്നു. ലൈവായിട്ട് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. എല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഞങ്ങൾ എല്ലാ ഡിഷസും ഓടിപ്പോയെന്ന് നോക്കി ഏത് ഓർഡർ കഴിക്കണമെന്ന് കറക്റ്റായിട്ടൊരു പ്ലാൻ ഇട്ടു. എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് മെയിൻ കോഴ്സ് അങ്ങോട്ട് തുടങ്ങി. ലൈവായിട്ടുണ്ടാക്കിയ അപ്പം, ബൺ പൊറോട്ട, പിന്നെ കുറച്ച് നെയ്ച്ചോറ്, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫിഷ് മോളി. അപ്പവും ഫിഷ് മോളിയാണ് നമ്മുടെ പ്ലാൻഡ് കോംബോ. എന്നിട്ട് ബൺ പൊറോട്ടയുടെ കൂടെ നമുക്ക് ബീഫ് റോസ്റ്റും നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയാക്കാം. വേറൊരു സാധനം കൂടെ ഉണ്ട്, മട്ടൻ കുറുമ, അത് പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. മീൻവൈൽ നമ്മുടെ ക്യാമറമാൻ പോയി ബൺ പൊറോട്ട അടിക്കുന്ന ഷോർട്സ് എടുത്തിട്ട് വരട്ടെ. ബൺ പൊറോട്ട നല്ല ചെറിയ സൈസ് പൊറോട്ടയാണ്, നല്ല ഫ്ലഫിയും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും സാധനം. പിന്നെ നമ്മുടെ നോർമൽ പൊറോട്ട അടിക്കുന്ന കണക്ക് ചറ പറാന്ന് പറക്കിയിട്ട് അടിക്കത്തില്ല, മിനിമൽ അടിച്ചമർത്തലുകളേ ഉള്ളൂ. പിന്നെ അതേ 6 കിലോളം വരുന്ന വേളപ്പാര അല്ലെങ്കിൽ വാളപ്പാര എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് ഇതായി പൊരിച്ചെടുക്കാൻ പോകുന്നത്. എണ്ണയൊക്കെ ഉള്ളിലോട്ട് നല്ലോണം ഒഴിക്കുന്നുണ്ട്, കാരണം അകത്തും കറക്റ്റായിട്ട് കുക്കാണല്ലോ. ഇനി ഇതിൻ്റെ ഗാർണിഷിംഗ് പരിപാടിക്ക് വേണ്ടി പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് ബാക്കി വന്ന പൊരിപ്പ് അതിൻ്റെ മുകളിലേക്ക് തട്ടും. അപ്പോൾ നല്ല വെൽ ഗാർണിഷ് മീൻ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ പ്ലേറ്റിലെത്തി. അപ്പോൾ പിന്നെ അത് കഴിക്കാതിരിക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് റൗണ്ടായിട്ട് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തു. എനിക്ക് വാളപ്പാരയും ബൺ പൊറോട്ടയും നല്ലൊരു കോംബോ ആയിട്ട് തോന്നി. പക്ഷേ ആ കൊണ്ടുവന്ന മട്ടൻ കുറുമ എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. ഒരു കല്യാണ വീട്ടിൽ പോയി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്, പക്ഷേ നമുക്ക് കണ്ടന്റ് ആണല്ലോ മുഖ്യം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചേട്ടന്മാരത്ത് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പരിപാടി കണ്ടിന്യൂ ചെയ്തു. കാരണം ഈ പ്ലേറ്റ് തീർത്തിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കയറാൻ. ലൈവായിട്ട് അവിടെ മസാല ദോശ ചൂടുന്നുണ്ട്. അങ്ങനെ ഞാനൊരു മസാല ദോശയും കൂടെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. ഈ കാറ്ററിംഗുകാർക്ക് ഒരു ഹോട്ടൽ തുടങ്ങി എന്താണെന്ന് ഞാൻ സംശയിച്ചു, കാരണം എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു, വൻ കച്ചവടമായിരിക്കും. വീഡിയോയിൽ ആദ്യം കണ്ട ജിലേബി ഞാൻ കഴിക്കാത്ത എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചാണ്. ഞാനത് ഡെസേർട്ടിന് മാറ്റി വെച്ചതാണ്, മധുരം കഴിച്ചാൽ മെയിൻ കോഴ്സിൻ്റെ പവർ കുറയുകയാണ്. അപ്പോൾ ജിലേബി സ്ട്രോബെറി ഐസ്ക്രീം കോംബോ ആണ് നമ്മുടെ ഡെസേർട്ട്. നമ്മുടെ കല്യാണ ഫുഡ് ഹണ്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, കൊല്ലം ഫുഡീസ്, യുവർ പോസിറ്റീവ് വൈബ്സ് ഓൺലി. ജിലേബി ആയിട്ട് അങ്ങനെ ഉണ്ട്.